ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ 5th August മാത്തമാറ്റിക്സ് നോട്ട്സ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. സോ ഇതുവരെ നമ്മൾ എങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനാണ് പഠിച്ചത്? ഒന്നല്ലെങ്കിൽ ഡിനോമിനേറ്റർ 10 or 10 ആയിരിക്കണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ 5 or 2 പ്രൈം ഫാക്ടർ ആയിട്ട് എഴുതാൻ സാധിക്കണം. ഓക്കെ, ഇനി ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. വാട്ട് ഇസ് എ ഡെസിമൽ ഫോം ഓഫ് 1/5³? 1/5³ അല്ലെങ്കിൽ 1/5³, അതിൻ്റെ ഡെസിമൽ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 1/5³ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. അതായത് 2³ × 5³ എത്രയാണ് ആൻസർ വരുന്നത്? 2³ എന്ന് പറയുമ്പോൾ 2 × 2 × 2, അതായത് 8 വരുന്നത്. 5³ എന്ന് പറയുമ്പോൾ 5 × 5 × 5, അതായത് 125 കിട്ടും. 8 × 125, 1000 ആണ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ആദ്യം നമ്മൾ 2³ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ 2³ കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ 5³ കണ്ടുപിടിച്ചു, പിന്നെ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 1000 കിട്ടിയത്. ശരിയാണല്ലോ. എന്നാൽ ഇതിനെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ 7-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് പവർ സെയിം ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2³ × 5³ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 ദ ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. 2 × 5 എന്താണ്? 10 ആണ്. സോ 10³ ആണല്ലോ ഇതിൻ്റെ ആൻസർ വരുന്നത്. 10³ കണ്ടുപിടിക്കുന്നതാണോ എളുപ്പം? 8 × 125 കണ്ടുപിടിക്കുന്നതാണോ എളുപ്പം? 10³ ആണ് ഈസി. ശരിയാണല്ലോ. 10³ എന്താണ്? 1000 ആണ്. ഈ ആൻസർ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ 2³ × 5³ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 5 ദ ഹോൾ റേസ് ടു 3 ചെയ്താൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 2⁶ × 5⁶ എന്തായിരിക്കും? 2 × 5 സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 ദ ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം. 2 × 5 = 10 ആണ്. 10⁶ എന്ന് പറയുമ്പോൾ 1 ഉം 6 0 ഉം ഉണ്ടായിരിക്കും അല്ലേ. സോ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായില്ലേ ഈ കാര്യം? ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. 1/5³ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, സോ 1/5³ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 1/5 × 5 × 5 ആണ്. ശരിയാണല്ലോ. ഇതിനെ ഡെസിമലാക്കി മാറ്റണമെങ്കിൽ ഓരോ 5 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ. 1/5³ എന്ന് പറയുമ്പോൾ 3 5 ഉണ്ട്. 3 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? താഴെയും മുകളിലും 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ എന്ത് വരും? 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. താഴെ 5³ × 2³. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, പവർ സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 2 ദ ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. 5 × 2 എന്താണ്? 10 ആണ്. സോ ഡിനോമിനേറ്റർ 10³ വന്നു, അതായത് 1000. 8/1000 ആണ് കിട്ടിയത്. ഇനി ഇതിനെങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? ഡിനോമിനേറ്ററിൽ 1000 ആണ്, 3 0s ഉണ്ട്, മുകളിൽ 1 ഡിജിറ്റേ ഉള്ളൂ. സോ നമ്മൾ 2 0s ഇട്ട് കൊടുക്കണം. 0.008 ആണ് ആൻസർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ഡെസിമൽ ഫോം ഓഫ് 1/2⁴? 1/2⁴നെ എങ്ങനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം? ഓക്കെ, സോ 1/2⁴ ആണ് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ. 2³ എന്ന് പറയുമ്പോൾ 3 2 ഉണ്ട്. ഓരോ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അതിനെല്ലാം 10 മാറ്റാൻ സാധിക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി? 5³ കൊണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം.
ന്യൂമറേറ്ററിൽ 5 raised to 3 ആണ്. 5 raised to 3 എന്ന് പറയുന്നത് 5 into 5 into 5, അതായത് 125. താഴെ എന്ത് വരും? 2 raised to 3 into 5 raised to 3 എങ്ങനെ എഴുതാം? 2 into 5 the whole raised to 3 എന്ന് എഴുതാം. 2 into 5 എന്താണ്? 10 ആണ്. 10 raised to 3 എന്താണ്? 1000 ആണ്. സോ 125 divided by 1000 എന്ന് വരും. താഴെ 3 zeros ആണുള്ളത്, മുകളിൽ 3 digit നമ്പർ ആണ്. സോ ഡെസിമൽ ഫോം 0.125. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചേഞ്ച് ഇൻ ടു ഡെസിമൽ ഫോം, ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ഒന്നാമത്തേത് 1/2, രണ്ടാമത്തേത് 1/2 square, മൂന്നാമത്തേത് 1/2 plus 1/2 square plus 1/2 raised to 3. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 1/2 ഡെസിമൽ ഫോം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളതാണല്ലേ. എന്ത് ചെയ്താൽ മതി? 1/2 ഡിനോമിനേറ്ററിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് 5/10 എന്ന് കിട്ടും. 5/10 എന്താണ്? 0.5 ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. ഇനി 1/2 square എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 square എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 square കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 5 square by 2 into 5 the whole raised to 2 എന്ന് വരും. 5 square 25 ആണ്, ഡിനോമിനേറ്റർ 10 square ആണ്, 10 square 100 ആണ്. സോ 25/100 എന്ന് കിട്ടി, അതായത് 0.25. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1/2 plus 1/2 square plus 1/2 cube കണ്ടുപിടിക്കണം. 1/2 നമുക്കറിയാം 0.5 ആണ്, 1/2 square നമ്മൾ കണ്ടുപിടിച്ചു 0.25 ആണ്. ഇനി 1/2 cube എന്തായിരിക്കും? അതും ഈ സെയിം മെത്തേഡിൽ കണ്ടുപിടിക്കുക അല്ലേ. 1/2 cube എന്ന് പറയുമ്പോൾ 1/2 cube into 5 cube into 5 cube ആണ്. ഓക്കെ, അതായത് 5 cube എത്രയാ? 125 ആണ്. 125/10 raised to 3 എന്ന് വരും. 10 raised to 3 എന്താണ്? 1000 ആണ്. 125/1000 എന്ന് പറയുമ്പോൾ 0.125 ആണല്ലോ. സോ 1/2 cube 0.125 ആണ്. ഇത് നമ്മൾ ആദ്യവും കണ്ടുപിടിച്ചിരുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതോരോന്നും ആഡ് ചെയ്താൽ 1/2 plus 1/2 square plus 1/2 cube നമുക്ക് കിട്ടും. എത്രയായിരിക്കും ആൻസർ വരുന്നത്? ദാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, 0.5 plus 0.25 plus 0.125 is equal to 0.875 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ 1-digit number ഡിവൈഡഡ് ബൈ അനദർ 1-digit number ഗിവ്സ് 0.6. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് ഒരൊറ്റ അക്ക സംഖ്യയെ മറ്റൊരു ഒറ്റ അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 0.6 കിട്ടി, സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ഡെസിമൽ ഫോം അറിയാം, ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 0.6 നമുക്ക് എങ്ങനെ എഴുതാം? 6/10 എന്ന് എഴുതാം. ഇവിടെ പക്ഷേ രണ്ടും ഒറ്റ അക്ക സംഖ്യകളല്ല. 6 1-digit ആണ്, പക്ഷേ 10 2-digit ആണ്. നമുക്ക് രണ്ടും 1-digit number ആണ് വേണ്ടത്. 6/10 ഇനിയും സിമ്പിൾ ആക്കാൻ പറ്റുമോ? പറ്റുമല്ലേ, രണ്ടിലും 2 common ആണ്. സോ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? 3/5 എന്ന് വരും. ശരിയാണല്ലോ, 3/5 രണ്ടും ഒറ്റ സംഖ്യകളാണ്. 3ഉം 5ഉം 1-digit number ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 3/5 ആണ്. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 0.6 നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് 0.6 ഫ്രാക്ഷണൽ ഫോമാണ് 3/5. പക്ഷേ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1-digit number ആയിരിക്കണം. എന്നാൽ 0.6 തുല്യമായ ഫ്രാക്ഷൻ 3/5 മാത്രമാണോ? അല്ല, 30/50 3/5 തുല്യമായ ഫ്രാക്ഷനാണ്. അതുകൊണ്ട് 0.6 ആണ് ഡെസിമൽ ഫോം. അതേപോലെ 300/500, 3000/5000, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം.
അതേപോലെ 3/5 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് 6/10. അതേപോലെ 12/20 ഇതെല്ലാം ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? 0.6 കിട്ടും. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? 2, 5 എന്നീ സംഖ്യകളുടെ കൃതികൾ ഛേദമായി വരുന്ന ഭിന്നങ്ങളെ ദശാംശ രൂപത്തിൽ എഴുതാമെന്നാണ് പഠിച്ചത്. അതായത് ഇഫ് ദ ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഇസ് പവർ ഓഫ് 2 and 5, ദെൻ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ ഫോം. ഓക്കെ, ഇനി അടുത്തത് ഇന്നത്തെ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ചേഞ്ച് ഇൻ ടു ഡെസിമൽ ഫോം. ഒന്നാമത്തേത് 1/5, 1/5 raised to 2, 1/5 raised to 3, 1/5 plus 1/5 raised to 2 plus 1/5 raised to 3 plus 1/5 raised to 4. ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നാമത്തേത് 1/5, ഇത് നമുക്കറിയാവുന്നതാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് 2/10 വരും, 0.2. അടുത്തത് 1/5 square ആണ്, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ 2 square 4 ആണ്, ഡിനോമിനേറ്റർ 5 raised to 2 into 2 raised to 2 ആണ്. 5 into 2 whole raised to 2 എന്ന് എഴുതാം, 10 raised to 2 വരും, അതായത് 100. 4/100 എത്രയാണ്? 0.04. അടുത്തത് 1/5 raised to 3 ആണ്, 2 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ 2 raised to 3 വരും, അതായത് 8. ഡിനോമിനേറ്റർ 5 into 2 whole raised to 3, അതായത് 10 raised to 3 എത്രയാണ്? 1000. 0.008 ആണ് ആൻസർ. ഇനി അടുത്തത് 1/5 plus 1/5 raised to 2 plus 1/5 raised to 3 plus 1/5 raised to 4. ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ ആൻസർ നമുക്കറിയാം, 0.2 plus 0.04 plus 0.008. അടുത്തത് 1/5 raised to 4 ആണ്. 1/5 raised to 4 എങ്ങനെ കണ്ടുപിടിക്കാം? 2 raised to 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ നമുക്ക് 2 raised to 4 by 10 raised to 4 എന്ന് വരും. 2 raised to 4 16 ആണ്, 16 by എന്ത് വരും? 10,000 എന്നാണ് കിട്ടുന്നത്. അതായത് 4 decimal point വരും. 0.0016 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആവും. എന്താണ് ആൻസർ? 0.2496. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഡെസിമൽ ഫോം ഓഫ് 1/3? 1/3 ഡെസിമൽ ഫോം എന്താണ്? ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഡിനോമിനേറ്റർ 3 ആണ്, അതായത് 10 അല്ല, 10 ന്റെ പവർ അല്ല. 3 നമുക്ക് 10 ആക്കി മാറ്റാൻ സാധിക്കില്ല, അതേപോലെ 10 ന്റെ പവേഴ്സ് ആക്കി മാറ്റാനും പറ്റില്ല. മാത്രമല്ല 3 നമുക്ക് 5 ന്റെയും 2 ന്റെയും പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ 1/3 ഡെസിമൽ ഫോം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം നമുക്ക് 1/3 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ചെറുതായതുകൊണ്ട് ഡെസിമൽ പോയിന്റ് കിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് ഡിവിഷൻ അറിയാലോ, 1/3 ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ എന്താണ് വന്നത്? 0.33. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുവാണ്, കാരണം റിമൈൻഡർ ഒരിക്കലും 0 ആകുന്നില്ല. റിമൈൻഡർ എപ്പോഴും നമുക്ക് 1 ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ആൻസർ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് 1/3 ഡെസിമൽ ഫോം അപ്രോക്സിമേറ്റ്ലി 0.333 ആണ്. അതായത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും, എത്ര 3 വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മനസ്സിലായല്ലോ? സോ 1/3 ഡെസിമൽ ഫോം 0.333 എക്സെട്ര ഇതാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ശരിക്കും കണ്ടുപിടിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.